ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളവാനില്ലാഹ്. ആദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ഈ വർഷത്തെ നമ്മുടെ സെൻസോറിയം നഗരി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് മുഹമ്മദ് സഈദ് റമദാൻ അൽബൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ പേരിലാണ്. സഈദ് റമദാൻ ബൂത്തി അവരുടെ ഒരുപാട് ഉലമാക്കളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തത് മഹാനവറുകളുടെ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. മുൻഗാമികളായ അയിമ്മത്തിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുകയും പാരമ്പര്യ വിജ്ഞാന രീതിയെ പരിപൂർണമായി പരിപാലിക്കുകയും അതോടൊപ്പം പുതിയ കാല സംവാദങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്യാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞു. ഓരോ ഇമാമുകളും രൂപപ്പെടുന്നത് അവർ ജീവിച്ച, കടന്നുവന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ കൂടി പ്രതിഫലനത്തോടുകൂടിയായിരിക്കും. അതാതുർക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങളിലൂടെ നിഷേധിക്കപ്പെട്ട ഇസ്ലാമിക പരിസരങ്ങളെ, വൈജ്ഞാനിക വിലാസങ്ങളെ പ്രാമാണികമായി നോക്കിക്കാണാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞു എന്നത് അവിടുത്തെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. സ്വയം തന്നെ ഒരു പലായനും മഹാനവറുകളുടെ ജീവിതത്തിലുണ്ട്. ദീർഘമായി ആ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ എക്സ്പോയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ ആ ജീവിതത്തെ പറയാൻ ഇപ്പോഴാഗ്രഹിക്കുന്നില്ല. 1929 മഹാനവറുകൾ ജനിച്ചു. തുർക്കിയിലെ ബൂത്താൻ ദ്വീപിലാണ് മഹാനവറുകളുടെ ജനനം. 3 രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് തുർക്കി, ഇറാഖ്, സിറിയ. 3 രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. മഹാനവറുകൾ മുഹമ്മദ് സഈദ് ബിൻ റമദാൻ ബിൻ ഉമർ ബിൻ മുറാദ് അൽ ബൂത്തി ഭൂട്ടാൻ എന്ന പ്രദേശത്തേക്ക് ചേർത്തുകൊണ്ടാണ് അറിയപ്പെടുന്നത്. ബഹുമാനപ്പെട്ടവരുടെ പിതാവ് നാമകരണം ചെയ്യാൻ ഉദ്ദേശിച്ചത് മുഹമ്മദ് ഫുലൈൽ എന്നായിരുന്നു. എന്നാൽ ഷെയ്ഖ് സീദ എന്നറിയപ്പെടുന്ന മഹാനവറുകളോട്, ആത്മീയ ഗുരുവിനോട് ചോദിച്ചു, എൻ്റെ മകൻ എന്ത് പേര് വെക്കണം? എൻ്റെ പേര് മുഹമ്മദ് സഈദ് എന്ന് വെക്കുക. അങ്ങനെയാണ് മഹാനവറുകൾ മുഹമ്മദ് സഈദായി മാറുന്നത്. രാഷ്ട്രീയ സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റമദാൻ ബൂത്തി എന്ന പിതാവ് കാർഷിക വൃത്തിയോടൊപ്പം വലിയ ഫഖീഹും വ്യാപാര വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ള ആളുമായിരുന്നു. ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെല്ലാം ഉയർത്തപ്പെടുന്ന അതാതുർക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങളോട് യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് പലായനം ചെയ്തു. ദിജലയുടെ തീരത്തുകൂടിയുള്ള യാത്ര ഐനു ദീവാർ എന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു. സിറിയയുടെ ഐനു ദീവാറിൽ രേഖകളിൽ സഈദ് റമദാൻ ബൂത്തിയുടെ ജനനവും കുടുംബത്തിൻ്റെ താമസ സ്ഥലവും ഒക്കെ അടയാളപ്പെട്ടിരിക്കുന്നത് ഐനു ദീവാറിലാണ്. പിന്നീട് ഡമാസ്കസിലേക്ക് വന്നു. ആദ്യം പ്രായമുള്ള ഒരു ഉമ്മയിൽ നിന്ന് വിജ്ഞാനം ഖുർആൻ പഠിക്കാൻ തുടങ്ങി.
6 മാസം കൊണ്ട് ഖുർആൻ പാരായണ പഠനം ഖത്മ ചെയ്തു. 1942 13-ാമത്തെ വയസ്സിൽ ഉമ്മ വിയോഗം തേടി. 6-ാമത്തെ വയസ്സിലായിരുന്നു മഹാനവറുകൾ ഖുർആൻ പഠിച്ചത്. പിന്നീട് ഉപ്പയിൽ നിന്ന് വിജ്ഞാനം നുകരാൻ തുടങ്ങി. ഫഹഫില അൽഫിയത്ത് ബിൻ മാലിക് ഫി അഖല്ല മിൻ ആം, ഒരു വർഷത്തിനുള്ളിൽ ബഹുമാനപ്പെട്ടവർ അൽഫിയ പൂർണ്ണമായും മനഃപ്പാഠമാക്കി. ഉപ്പ വലിയ ഫഖീഹും ഒക്കെയായിരുന്നു. 18-ാമത്തെ വയസ്സിൽ വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് തൻ്റെ ദൗത്യം നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റും ഇമാം ബൈഹഖിയും മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. മൻ ഉലിദ ലഹു വലദുൻ ഫൽയുഹ്സിൻ ഇസ്മഹു വഅദബ ഫഇദാ ബലഗ ഫയുസവ്വിജഹു ഫഇൻ ബലഗ വലം യുസവ്വിജഹു ഫഅസാബ ഇസ്മൻ ഫഇന്നമ ഇസ്മഹു അലാ അബീഹി എന്ന ഹദീസ് അടിസ്ഥാനപ്പെടുത്തി 18-ാമത്തെ വയസ്സിൽ മുഹമ്മദ് സഈദ് റമദാൻ ബൂത്തിയുടെ അഥവാ മുഹമ്മദ് എന്ന മോൻ്റെ ഉമ്മ വഫാത്തായിപ്പോയതിനു ശേഷം വിവാഹം കഴിച്ച ഭാര്യയുടെ സഹോദരിയെ, മകനേക്കാൾ 13 വയസ്സ് സീനിയറായ സ്ത്രീയെ വിവാഹം ചെയ്തു കൊടുത്തു. ആ ജീവിതത്തിൽ മക്കളുണ്ടായി, വിയോഗം തേടി, പിന്നീട് വിവാഹം കഴിച്ചു, അതിൽ മക്കളുണ്ടായില്ല. 3-ാമത്തെ വിവാഹത്തിൽ മക്കളുണ്ടായി. അതിൽ ഒരാളാണ് നമ്മുടെ ഈ സെൻസോറിയത്തിൽ സൗകര്യപ്പെട്ടാൽ നമ്മോട് സംവദിക്കും ഇൻഷാ അള്ളാഹ് തൗഫീഖ് ബിൻ മുഹമ്മദ് സഈദ് റമദാൻ അൽ ബൂത്തി എന്നവർ. ഇന്ന് ദഅ്‌വാ രംഗത്തുള്ളവരും വൈജ്ഞാനിക സേവനം ചെയ്യുന്നവരും വാപ്പയുടെ വൈജ്ഞാനിക വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരും ഒക്കെയാണ്. കുടുംബജീവിതത്തിൻ്റെ ചെറിയൊരു രീതിയിലേക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. വിശാലമായി നമുക്ക് വായിക്കാം. മഹാനവറുകളെ നമ്മൾ കാണുന്ന വലിയൊരു അത്ഭുതം, സാമ്പ്രദായിക വിദ്യാഭ്യാസം കരസ്ഥമാക്കി സ്വയം അധ്വാനം കൊണ്ട് കാലിക വിദ്യാഭ്യാസങ്ങളെയും സമകാലിക വെല്ലുവിളികളെയും നേരിടാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞു. 18-ാമത്തെ വയസ്സിൽ തന്നെ രചന ആരംഭിച്ചു. പിന്നീട് മഹാനവറുകളുടെ ഓരോ രചനകളും ഇസ്ലാമിൻ്റെ വിശ്വാസത്തെയും ആദർശത്തെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രമാണങ്ങളെയും സ്ഥിരപ്പെടുത്തുന്നതായിരുന്നു. മഹാനവറുകൾ ഡോക്ടറൽ തീസിസ് തന്നെ ഫിഖ്ഹിനെയും ഇസ്ലാമിക വിജ്ഞാനങ്ങളെയും സ്ഥിരപ്പെടുത്താൻ പ്രയോജനപ്പെടുന്നതായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ വളരെ പ്രസിദ്ധമായ രചനകൾ പലതും ഇന്ന് മലയാളത്തിലേക്ക് കൂടി വരുന്നതുകൊണ്ട് നിങ്ങളിൽ പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ഖളായ ഫിഖ്ഹിയ മുആസറ അസ്സലഫിയ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു രചനയാണ്. മർഹലത്തുൻ സമനിയ മുബാറക്ക സലഫിയ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ടേം, അതിനെ കൃത്യമായി നിർവചിച്ചുകൊണ്ടുള്ള രചനയാണ്. മുഹാളറാത്ത് ഫിൽ ഫിഖ്ഹിൽ മുഖാരിൻ അൽ അഖീദത്തുൽ ഇസ്ലാമിയ വൽ ഫിഖ്ഹുൽ മുആസിർ, അങ്ങനെ തുടങ്ങി മഹാനവറുകളുടെ ഓരോ രചനകളും. അല്ലാ മദ്ഹബിയ ഫിഖ്ഹു സീറത്തിൻ നബവിയ മൻഹജുൽ ഔദത്തി ഇലൽ ഇസ്ലാം അൽ മദാഹിബ് തൗഹീദിയ വൽ ഫൽസഫാത്തുൽ മുആസിറ ഹാദിഹി മുഷ്കിലാത്തുന ഹാദിഹി മുഷ്കിലാത്തുഹും, അങ്ങനെ തുടങ്ങി നിരീശ്വരവാദികളെയും അഹ്ലുസുന്നത്തിൻ്റെ വിരുദ്ധവാദികളെയും മദ്ഹബ് നിഷേധികളെയും, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും ഉള്ള ഇസ്ലാം വിമർശനങ്ങളെ ബൗദ്ധികമായും താത്വികമായും പ്രാമാണികമായും നേരിടാൻ കഴിയുന്ന പണ്ഡിതനായിരുന്നു മഹാനവറുകൾ. അതോടൊപ്പം തന്നെ ആത്മീയ ജ്ഞാനം ആർജിക്കുകയും ആധ്യാത്മിക ജീവിതം അനുഷ്ഠിക്കുകയും ചെയ്തവരായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ നിരന്തരമായ ഹിക്കം ദറുസുകളും അതിനുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ ആധ്യാത്മിക ജീവിതം നയിക്കുകയും
അതോടൊപ്പം ധൈഷണിക പ്രതിരോധം തീർക്കുകയും ചെയ്ത ഒരു വേറിട്ട ആഗോള പണ്ഡിത സ്വരമാണ് ബഹുമാനപ്പെട്ട ഷഹീദ് റമദാൻ ബൂത്തി അവർകൾ. എല്ലാവരും അറിയുന്നത് പോലെ മഹാനവറുകളുടെ അവസാന നിമിഷങ്ങൾ നമ്മൾ പല മീഡിയകളിലും മറ്റും അറിഞ്ഞിട്ടുണ്ട്. മഹാനവറുകൾ ലോകത്തോട് വിട പറയുമ്പോൾ മുഹമ്മദ് ഷഹീദ് റമദാൻ ബൂത്തി യൗമുൽ ഖമീസ് ജമാദുൽ അവൽ 9 1434 2013 March 21 മഹാനവറുകൾ ലോകത്തോട് വിട പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് കാലയളവിൽ ഒരാണ്ടിൻ്റെ സമയത്താണ് നമ്മളുള്ളത്. ബഹുമാനപ്പെട്ടവർ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. March 23 മഹാനവറുകളെ മറമാടിയത്. മസ്ജിദുൽ അമവിയയുടെ ചാരത്ത് സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനോട് ചേർന്നാണ് മഹാനവറുകൾക്ക് അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുള്ളത്. ഷഹീദുൽ മിഹ്റാബ് എന്ന പേരിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും ഷഹീദുൽ ഖുർആൻ എന്ന പേരിൽ ഖുർആൻ അധ്യാപനം നടത്തിക്കൊണ്ടിരുന്ന കാരണത്താൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗത്തോടും കൊല്ലപ്പെട്ട രീതിയെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗത്തോടും 3 ഖലീഫമാരുടെ വിയോഗരംഗങ്ങളോട് ചേർത്ത് മുഹമ്മദ് സയ്യിദ് റമദാൻ ബൂത്തിയുടെ വിയോഗത്തെ വായിക്കാറുണ്ട്. 42 ആളുകൾ ഒപ്പം മരണപ്പെട്ടപ്പോൾ തൗഫീഖ് ബിൻ മുഹമ്മദ് സയ്യിദ് എന്നവരുടെ മകൻ അഹമ്മദ് എന്ന കുട്ടിയും അഥവാ മഹാനവറുകളുടെ പേരക്കുട്ടിയും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മഹാനവറുകളുടെ നിലപാടുകൾ തീവ്രവാദത്തിനെതിരെയുള്ള നിലപാട്, വ്യവസ്ഥാപിത ഭരണകൂടം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള നിലപാട്, ആധുനിക ശാസ്ത്രത്തോട് സമീപിക്കേണ്ട രീതി, താരീഖു തശ്രീഇൽ ഇസ്ലാമിയിൽ നിന്നുകൊണ്ട് പുതിയകാല ശറഈ സമീപനങ്ങളെ ചിട്ടപ്പെടുത്തുന്ന നിദാനം, ഇങ്ങനെയെല്ലാം വെച്ച് നോക്കിയാൽ ഇതുപോലെ ഒരു സമ്മേളനം നടത്താൻ, ഒരു സെൻസോറിയം നടത്താൻ മാത്രം വ്യത്യസ്ത അധ്യായങ്ങളോടെയും രചനകളും വെച്ചുകൊണ്ട് പഠിക്കേണ്ട ഒരു വലിയ വ്യക്തിത്വമായിരുന്നു ഷെയ്ഖ് ഷഹീദ് റമദാൻ അൽ ബൂത്തി. അള്ളാഹു അവരുടെ പാരത്രിക ജീവിതം സ്വർഗീയമാക്കുമാറാകട്ടെ. അവരുടെ വൈജ്ഞാനിക വഴിയെ പിന്തുടരാൻ അള്ളാഹു നമുക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആധുനിക പണ്ഡിതന്മാരെ സ്വാധീനിച്ചവരെ എഴുതിയ രചനകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില നിരൂപണാടിസ്ഥാനത്തിൽ സമീപിക്കേണ്ടതുണ്ടാകും. ആ സ്വാധീനം ഏത് മേഖലയിലായിരുന്നു? ഉദാഹരണമായി ബദീഉസ്സമാൻ സയ്യിദ് നൂർസി മഹാനവറുകളെ സ്വാധീനിച്ച ഒരാളാണ്. അതുപോലെ വ്യത്യസ്ത പണ്ഡിതന്മാരെ മഹാനവറുകൾ എണ്ണും. ആ എണ്ണിയ ആളുകളെയെല്ലാം അവരുടെ എല്ലാ അഖീദയിലും മഹാനവറുകളെ അനുകരിച്ചിരുന്നു എന്നാരും ചരിത്ര വായനയിൽ തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാരണം മുസ്തഫ സാദിഖ് റാഫി അദ്ദേഹത്തെ സ്വാധീനിക്കാനുള്ള കാരണം ഖുർആൻ പഠനങ്ങളിലും ഭാഷാ വിജ്ഞാനത്തിലും സാദിഖ് റാഫിക്കുള്ള ഒരു വലിയ സ്വീകാര്യതയും കഴിവുമാണ് അദ്ദേഹത്തെ ആകർഷിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അലിയ തൊന്താവി ബഹുമാനപ്പെട്ട സയ്യിദ് നൂർസിയെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ തൊന്താവിയുടെ എല്ലാ വീക്ഷണങ്ങളും നമുക്ക് യോജിച്ചു കൊള്ളണമെന്നില്ല. അതിൻ്റെ അർത്ഥം അലി തൊന്താവിയുടെയും സയ്യിദ് നൂർസിയുടെയും അതുപോലെ ഉള്ള വ്യക്തിത്വങ്ങളുടെയും എല്ലാം ചിലപ്പോൾ ഫി ളിലാലിൽ ഖുർആൻ സ്വാധീനിച്ച രചനയായി അദ്ദേഹം എഴുതിയേക്കാം. അത് ഭാഷയുടെയും വ്യത്യസ്തങ്ങളായ സാഹിത്യ സമീപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ടവരെ സ്വാധീനിച്ചിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ടവർ അഷ്അരിയാണ്, ഷാഫിഈയാണ്, ഖാദിരിയാണ്. ഒരുപാട് ആത്മീയ വഴികളുടെ ഗുരുവരും നമ്മുടെ പണ്ഡിത നേതാക്കളുമായി വൈയക്തിക ബന്ധമുള്ളവരും വർത്തമാനകാലത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ആഗോളതലത്തിൽ വിലാസമുണ്ടാക്കിയ പണ്ഡിത നേതൃത്വമാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് സയ്യിദ് റമദാൻ അൽ ബൂത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിജ്ഞാനത്തിൻ്റെ ബറക്കാത്തുകൾ നമുക്കും നൽകുമാറാകട്ടെ.